കേരളത്തിലെ ഈ ഗവൺമെന്റ് പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിലെ അതിഥി തൊഴിലാളികൾ 2018 സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു 10.3 ലക്ഷമാണ്. അത് 2021 ആയപ്പോൾ, അതായത് 3 വർഷം കഴിഞ്ഞപ്പോൾ, അത് 13.2 ലക്ഷമായിട്ട് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഒരു ഫ്ലോട്ടിംഗ് വിഭാഗം ഉണ്ടായിരിക്കും. അതിഥി തൊഴിലാളികളിൽ 68% അതിഥി തൊഴിലാളികൾ വന്നിരിക്കുന്നത് സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ 5 ജില്ലകളിലാണ്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട. തൃശ്ശൂർ, എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ സ്ഥിരതാമസമായിട്ട് വന്നിട്ടുള്ളത്. 28%, അതായത് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളുടെ 28% എറണാകുളത്തും 13.6% തൃശ്ശൂറും 9.7% ആലപ്പുഴയും 9% കോട്ടയം എന്നിങ്ങനെയാണ്. കോട്ടയം, പത്തനംതിട്ടയും എന്നിങ്ങനെയാണ് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ. ഇത് വരാൻ പോകുന്നത് 68% അതിഥി തൊഴിലാളികളിലെ 4%, 90% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു സംഘടിത രൂപം കൈവച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നുണ്ട്. സംഘടിത രൂപം തന്നെ ഉണ്ട്. വളരെ വ്യക്തമായ തെളിവുകൾ, രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുടെ ഇടയിൽ സജീവമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് CPM-ഉം ഒന്ന് SDPI-യും. ഇവരെ സംഘടിത രൂപം കൈവരിച്ചിട്ടുള്ളതിന് ഏറ്റവും വലിയ രണ്ട് തെളിവുകൾ ഇവിടെ റോണി സൂചിപ്പിച്ചത്, കോവിഡ് ആരംഭകാലത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത് പായിപ്പാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് 10,000-ക്കണക്കിന് അതിഥി തൊഴിലാളികൾ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടിത രൂപം ഇല്ലാതെ പറ്റുമോ? കിഴക്കമ്പലത്ത് പോലീസ് ജീപ്പ് കത്തിച്ച കുടിയേറ്റ തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടത്തിന്റെ കഥയും ചരിത്രമൊക്കെ നമ്മൾ കേണ്ടതല്ലേ? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള കുടിയേറ്റ അതിഥി തൊഴിലാളികള് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത നിലനിൽക്കെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പിംഗ് സെൽസ് ഈ ഗ്രൂപ്പുകളിലും ഉണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് കിട്ടുന്ന വിവരങ്ങൾ. ഇനി മധ്യതിരുവിതാംകൂറിൽ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ച് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. 5 ജില്ലകളുടെ കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ 5 ജില്ലകളാണ്. കോട്ടയം ജില്ലയിലാണ് 2011 സെൻസസ് പ്രകാരം കോട്ടയം ജില്ലയിലെ ജനസംഖ്യയുടെ 43.48% ക്രൈസ്തവരാണ്. അത് ഇടുക്കിയിലാണ് 43.42, പത്തനംതിട്ടയാണെങ്കിൽ 38.12, എറണാകുളമാണെങ്കിൽ 38.03, തൃശ്ശൂർ 24.27. അതായത് 14 ജില്ലകളിലുള്ള ഈ 5 ജില്ലകളിലാണ് മെജോറിറ്റി ഓഫ് ക്രൈസ്തവരുള്ളത്. പക്ഷെ ഈ 5 ജില്ലകളിലാണ് 68% അതിഥി തൊഴിലാളികളും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉള്ളവർ വളരെ സംഘടിതമായിട്ട് ഉള്ളത് എന്നുള്ളത് നാളെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സമവാക്യങ്ങളിൽ വലിയ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. വരുന്ന 10, കാരണം ഇത് സംഘടിത ജനവിഭാഗമായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. അസംഘടിതമായിട്ട് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പില് ഈ സംഘടിത വിഭാഗത്തെയാണ് വോട്ട് ബാങ്കായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം വന്നിരുമ്പോ ഭരണ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത്. വിലപേശൽ എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. സാമുദായിക സമവാക്യങ്ങൾ മാറ്റം വൻ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വിഘടിച്ച് നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാകും. ഇത് തിരിച്ചറിയാൻ നമ്മുടെ നേതൃത്വങ്ങൾ, സമുദായ സഭാ നേതൃത്വങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. നമ്മളെപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മഹാത്മ്യം കൊട്ടിഘോഷിക്കാറുണ്ട്. ആശുപത്രിയുടെ സേവനങ്ങളുടെ മഹാത്മ്യം വസ്തുതയാണ്, ചരിത്രമാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നതിൽ എത്ര ക്രിസ്ത്യാനികൾ ഈ മധ്യ തിരുവിതാംകൂറിലെ കലാലയങ്ങളിലുണ്ട്? നാളെ ഇവിടെ പഠിച്ചിറങ്ങുന്ന 40% അതിഥി തൊഴിലാളികളുടെ മക്കളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ രംഗത്തുള്ള പ്രാതിനിധ്യം നമ്മള് വിഘടിച്ച് നിന്ന് തമ്മിലടിച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലേക്ക് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികളുടെ രൂപത്തിൽ കടന്നു വന്ന് അത് പ്രത്യേകിച്ച് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വന്നുകൂടെ കഴിയുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ്
മറ്റൊരു താങ്കളിലെ ക്രൈസ്തവ സമൂഹം നേരിടാൻ പോകുന്നത്. മറ്റൊരു കാര്യം ഓക്കേ. കൂടി ഉണ്ട്, സാർ ഇവിടെ ഗൾഫിനെ കുറിച്ച് പറഞ്ഞു. ഗൾഫിൽ പോകുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആൾക്കാര് പ്രധാനമായിട്ടും നേഴ്സിംഗ് മേഖലയിലാണ് മറ്റൊരു താങ്കൂറിൽ നിന്നുള്ള ഗൾഫിലേക്കുള്ള ഒഴുക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും അവരൊന്നും അവർ ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലേക്ക് ഒരു പണം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നിരുന്നു. പക്ഷെ ഓക്കേ. ഇപ്പോഴത്തെ വലിയ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത ഒറ്റയ്ക്ക് പോകുന്നയാള്, ഒരു കല്യാണം കൂടെ കഴിച്ച ഒരാളെ കൊണ്ട് പോകുന്ന, അവിടെ സെറ്റിൽ ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് ഇവിടുത്തെ മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഓക്കേ അങ്ങനെ ഓക്കേ ഇവിടെ നമ്മൾ ശുഷ്കമാകുകയാണ്. ഓക്കേ. ഈ ശുഷ്കമാകുന്ന അന്തരീക്ഷത്തിൽ പോലും ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ബലഹീനതയായിട്ട് നിൽക്കുമ്പോഴാണ് അതിഥി തൊഴിലാളികളുടെ വലിയ ഒരു നമ്പര് ഈ 5 ജില്ലകളിലേക്ക് സ്വാധീനമായിട്ട് വന്നതും കൂടെ നമ്മൾ വിലയിരുത്തണം.